നമസ്കാരം. 2 കോടി രൂപ വില മതിക്കുന്ന തൻ്റെ വീട് ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ് ഒരാൾ. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് താമസിക്കുന്ന 85കാരനായ വേലായുധമാണ് തൻ്റെ 2 കോടി രൂപ വില മതിക്കുന്ന വീട് ക്ഷേത്രത്തിന് സംഭാവനയായി നൽകിയത്. തൻ്റെ മക്കൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നതിൽ മനം നൊന്താണ് വേലായുധം തൻ്റെ വീടും സ്വത്തുക്കളും ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനിച്ചത്. 2 പെൺമക്കളും 1 മകനുമാണ് വേലായുധത്തിന് ഉള്ളത്. ഇവർ 3 പേരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ച് ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നവരാണ്. ഒരു പ്രാദേശിക മാധ്യമത്തോട് വേലായുധം പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഹിന്ദുധർമ്മത്തിൻ്റെ അനുയായി എന്ന നിലയിൽ എൻ്റെ കുട്ടികൾ എൻ്റെ അന്തിമ ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരം തന്നെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ ഒരിക്കലും ഹിന്ദു ആചാരപ്രകാരം എൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ 2 പെൺമക്കളും ക്രിസ്ത്യൻ പുരുഷന്മാരെ വിവാഹം കഴിച്ച് സർക്കാർ ജോലിയിലാണ്. എൻ്റെ മകൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവനും ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇവർ 3 പേരും ക്രിസ്തുമതം സ്വീകരിച്ചു. എൻ്റെ അന്ത്യകർമ്മങ്ങൾ ഒരിക്കലും ഹിന്ദു ആചാരപ്രകാരം അവർ നടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് എൻ്റെ 2680 ചതുരശ്ര അടിസ്ഥലത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഏകദേശം 2 കോടി രൂപ വില മതിക്കുന്ന വീട് ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനിച്ചത്. എൻ്റെ കുലദൈവമായ കുമരക്കോട്ട മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ എൻ്റെ വീട് സംഭാവന ചെയ്തിരിക്കുന്നത്. എൻ്റെയും ഭാര്യയുടെയും മരണശേഷം ക്ഷേത്രം വീട് ഏറ്റെടുക്കും. ഇങ്ങനെയായിരുന്നു വേലായുധത്തിൻ്റെ പ്രതികരണം. മതപരിവർത്തനം ഒരു കുടുംബത്തെ എങ്ങനെ തകർത്തെറിയുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. വേലായുധം എന്ന വ്യക്തി തികച്ചും ഒരു സനാതനധർമ്മി ആയതുകൊണ്ടാണ് തൻ്റെ വിശ്വാസത്തിൽ നിന്നും അണുവിട തെറ്റാതെ വീട് ക്ഷേത്രത്തിലേക്ക് നൽകിയത്. ഹിന്ദു ആചാരപ്രകാരമായിരിക്കണം തൻ്റെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന ആ പിതാവിൻ്റെ ആഗ്രഹം സഫലമാക്കി കൊടുക്കാൻ പോലും മതപരിവർത്തനത്തിന് വിധേയരായ മക്കൾ തയ്യാറായില്ല. തമിഴ്നാട് സർക്കാരിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ് വേലായുധം. കഷ്ടപ്പെട്ട് നേടിയ ജോലിയിലൂടെയായിരുന്നു അദ്ദേഹം തൻ്റെ 2 കോടി രൂപ വില മതിക്കുന്ന വീട് പണിതുയർത്തിയത്. വീടിൻ്റെ സ്വത്തവകാശം ക്ഷേത്രത്തിന് കൈമാറുകയും അതു സംബന്ധിച്ച രേഖകൾ വേലായുധം HRCEക്ക് നൽകുകയും ചെയ്തു. എന്തായാലും വേലായുധത്തിൻ്റെ ഈ തീരുമാനം പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ജനിച്ചു വീണത് ഹിന്ദുവായിട്ടാണ്, ഇനി മരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കുമെന്ന നിലപാടെടുത്ത വേലായുധത്തെ പ്രശംസിച്ച് ഒരുപാട് പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.